അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും ഒക്കെ ഉള്ളവരാണ് നാം എല്ലാവരും, അല്ലേ? ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും അതുപോലെ തന്നെ നാം എല്ലാവരും ചൊല്ലുന്നതുമായ സ്വലാത്താണിത്. നിങ്ങളുടെ ഉദ്ദേശം, നമ്മുടെ ഉദ്ദേശം, ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ തസ്ബീ ചൊല്ലും, ദിക്റുകൾ ചൊല്ലും, ഫാത്തിഹ ഓതുന്നവരുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. അപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം എന്തൊക്കെയാണ് ചെയ്ത് പോരാറുള്ളത്, ആ ഒരു കാര്യങ്ങളൊന്നും നിർത്തിവെക്കാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് 41 തവണയാണ് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത്. സുബഹി നിസ്കരിച്ചതിൻ്റെ ശേഷം അവിടെ തന്നെ ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾ 41 തവണ ചൊല്ലുക. നാരിയത്ത് സ്വലാത്താണ് ചൊല്ലേണ്ടത്. നാരിയത്ത് സ്വലാത്ത് ഒരുപാട് മഹത്വങ്ങളുള്ള സ്വലാത്താണ്. നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഒരുപാട് പേർ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ട് ഈ നാരിയത്ത് സ്വലാത്തിൽ, ഈ നാരിയത്ത് സ്വലാത്ത് മനസ്സിൽ ഉദ്ദേശം വെച്ച് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടിയ ഒരു സ്വലാത്താണ് ഈ നാരിയത്ത് സ്വലാത്ത്. അപ്പം ഈ സ്വലാത്ത് നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം, ആഗ്രഹം, നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യത്തിലാണ് പ്രയാസപ്പെടുന്നത്, ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 41 തവണ നിങ്ങൾ ചൊല്ലുക. നാരിയത്ത് സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ഒരു വട്ടം ചൊല്ലാം. അള്ളാഹുമ്മ സല്ലി സലാത്തം കാമിലത്തം വസല്ലിം സലാമം താമം അലാ സയ്യിദിന മുഹമ്മദിനില്ലദി തൻഹല്ലു ബിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് വ തുഖ്ലാ ബിഹിൽ അവായിജ് വ തുനാലു ബിൽ റായിബ് വ ഉസ്നുൽ ഖവാത്തിമി വ ഉസ്തസ്കൽ അമാമു ബിവജിഹിൽ കരീം വ അലാ ആലിഹി വ സഹബിഹി ഫീ കുല്ലി ലംഹത്തിം വ നഫസിം ബി അദദി കുല്ലി മഅലൂമിലക്ക്. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ സ്ക്രീനിൽ കാണിക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി. കാണാത്തവർ, അത് കാണാതെ അറിയാത്തവരട്ടോ, എല്ലാവർക്കും ഇത് കാണാതെ അറിയുന്നവരായിരിക്കും, കാണാതെ മനഃപ്പാഠമാക്കി വെച്ചവരായിരിക്കും എല്ലാവരും, ഈ സ്വലാത്ത് ചൊല്ലുന്നവരുമായിരിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വത്തുക്കുള്ളാ ബിൽ ഹവായിജ് വത്തുനാലു ബിർ റായിബ് എന്ന് വരുന്ന സമയത്ത് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള, നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങളെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. ഇത് ചൊല്ലി വത്തുക്കുള്ളാ ബിൽ ഹവായിജ് വത്തുനാലു ബിർ റായിബ് എന്ന് ചൊല്ലി വരുമ്പോൾ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ സ്വലാത്ത് ഉദ്ദേശം വെച്ചിട്ട് നിയത്താക്കിയിട്ട് 41 തവണ ചൊല്ലാം വിചാരിച്ചത്, ആ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. അപ്പം നിങ്ങളെ ആഗ്രഹം പെട്ടെന്ന് നടന്നു കിട്ടും ഇതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ. എത്ര വലിയ കുടുക്കിൽ നാം അകപ്പെട്ടു പോയാലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ കുടുക്കിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. നാം എന്തിനെയാണോ ഭയപ്പെടുന്നത്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഭയപ്പെടുന്നുണ്ട്, ഒരു പേടിയുണ്ട് നമുക്ക് ഓരോ കാര്യത്തിന്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, അതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. തീ കത്തിപ്പിടിക്കുന്നത് പോലെ പെട്ടെന്ന് നമ്മുടെ പ്രയാസം തീർന്നു കിട്ടും, നമ്മുടെ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടും. തീ കത്തിപ്പിടിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തീ കത്താൻ തുടങ്ങിയാൽ പെട്ടെന്നത് ആളിക്കത്തും, അല്ലേ? അതുപോലെ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലൊരു നിയ്യത്ത് വെച്ചിട്ട് ഇന്നാലിന്ന നിങ്ങളെ പ്രയാസം നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ വളരെയേറെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്,
ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓരോരുത്തർക്ക് ഓരോ പ്രയാസവും ഓരോ ബുദ്ധിമുട്ടും ഓരോ ടെൻഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ നാരീദ് സലാത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 41 തവണ നിങ്ങൾ ചൊല്ലുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വത്തുക്കുലാബിൽ ഹവായിജ് വത്തുനാലുബി റായിബ് എന്ന് നിങ്ങൾ ചൊല്ലി വരുന്ന സമയത്ത് നിങ്ങൾ ആ മനസ്സിലുള്ള ആ പ്രയാസം നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ഈ ചൊല്ലുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ മനസ്സിലുള്ള ആ പ്രയാസമൊന്ന് മനസ്സിലാവും, ഉദ്ദേശമൊന്ന് മനസ്സിലാവും ആ ഒരു സമയത്ത് കൊണ്ടുവരിക. ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കൂ. നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് അള്ളാഹു നടത്തിത്തരും, ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ ഒരു സ്വലാത്താണിത്. ഇതിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ലെങ്ത്തായി പോവും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വല്ലാത്ത പ്രയാസവും പ്രശ്നവും കൊണ്ട് നടക്കുന്ന ആളാണ് എങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ, ഈ പറഞ്ഞ രീതിയിൽ. അപ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 41 തവണ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ 41 തവണ ചൊല്ലിത്തീർക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കരുത്. അതുപോലെ നിസ്കാരപ്പായയിൽ നിന്ന് എണീക്കാതെ വേണം ചൊല്ലാൻ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിൽ നിന്നും എണീറ്റോടാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് നാരിയത്ത് സലാത്താണ് ഞാൻ ചൊല്ലുന്നത്, എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചൊല്ലി നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിത്തരും, ഉറപ്പാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അതേപോലെ ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇതേപോലെ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും, നിങ്ങളെ ഉദ്ദേശം നടക്കും, നിങ്ങളെ ആഗ്രഹം അള്ളാഹു നടത്തിത്തരും. ഇൻഷാ അല്ലാ, തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം.